ചത്തു കഴിയുമ്പോൾ കരയാൻ ബാക്കിയുള്ളത് നിന്റെ അമ്മച്ചി മാത്രമാ. അവരും മിക്കവാറും ഉടനെ തട്ടിപ്പോവും. പിന്നെ നീയു അനാഥനെ പോലെ ഏതെങ്കിലും പൊതു നിറത്തിൽ വെച്ച് ചതഞ്ഞു തീരും. എന്റെ ചേച്ചി എന്ന് പറയുന്നവളെ പോലെ തന്നെയാ നീയും. തിരിഞ്ഞു കൊത്തുന്നവരെ സഹായിക്കുന്ന ഇനം. സമ്മതിക്കുന്നു, നിന്റെ ധാരണ ഒക്കെ ശരിയാ. തന്നെ തിരുത്താനും എന്നെ കൊണ്ട് പറ്റില്ല. എന്നാ താ മുറുകെ പിടിച്ചോണ്ടിരിക്കുന്ന തന്റെ ഈ വിശ്വാസം ഒരിക്കൽ തന്റെ കണ്ണ് നനയിക്കരുത്. ഇനി കരയാനൊന്നുമില്ലടോ. ഓരോന്ന് കണ്ടു കണ്ട് പലതവണ ഹൃദയം നിന്നു പോയ അച്ഛൻ. ഞങ്ങൾക്കൊക്കെ മുമ്പേ നിന്റെ കാണത്തം കൊണ്ട് അവസാനിച്ച അനിയത്തി. ഓർക്കുമ്പോ കരയാൻ കണ്ണീരില്ല. ആ വേദനകൾക്കൊക്കെ ഒരു ശമനം ഉണ്ടാവണമെങ്കിൽ നീ മരിക്കണം. ഞാൻ രാഖിമോളെ കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് അച്ഛൻ ഒരുപാട് കരയുകയും പറയുകയും ചെയ്തിരുന്നു. മറക്കാൻ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല മോനെ. മോൾ ഏത് നേരവും കൺമുമ്പിൽ തന്നെയുണ്ട്. അമ്മയുടെ പെൺമക്കളെ ഓർത്ത് അമ്മയ്ക്ക് ഏത് നേരവും സങ്കടപ്പെടേണ്ടി വരും. ഒരാള് മരിച്ചതിന്റെ സങ്കടം, ഒരാള് ജീവിച്ചിരിക്കുന്നതിന്റെ സങ്കടം. ശരത്തേട്ടനെ നമ്മളൊക്കെ സംശയിച്ച് വെറുതെ ആയില്ല. സ്കൂളിൽ ഇന്ന് ടീച്ചേഴ്സ് എവിടേക്ക് യാത്ര പോയിട്ടില്ല. അപ്പൊ പിന്നെ അവള് കാഞ്ഞിരപ്പള്ളിക്ക് തന്നെയായിരിക്കും പോയിരിക്കുന്നത്. ഓ, എന്നാ പിന്നെ ഇനി ഒരു സംശയം വേണ്ട. അതങ്ങ് ഉറപ്പിച്ചോ, കാഞ്ഞിരപ്പള്ളി തന്നെയുണ്ട് നന്ദന്റെ പെങ്ങള്. ഞാൻ മാറി നിൽക്കുന്നതാണ് കുഞ്ഞിന്റെ പ്രശ്നം. അയാള് മോളുടെയും വെറുപ്പ് സമ്പാദിക്കുക. അപ്പൊ പിന്നെ ഇതുപോലെ അകന്നു നിന്നാലും മോൾക്കൊരു ഫീലിങ്സ് ഉണ്ടാവില്ലല്ലോ. അതാണ് അയാളുടെ ഇപ്പോഴത്തെ പുതിയ തന്ത്രം. ജോസ് ജയിലിലായപ്പോ സിമ്പതി കൂടി. ഇനിയിപ്പോ അവൻ പുറത്തു വരുമ്പോ എന്തായിരിക്കും സ്ഥിതി? ഭർത്താവിനോടുള്ള വെറുപ്പ് പൂർണ്ണമാവും. അതങ്ങ് നേറി തീരുക, എന്നിട്ടും ഇവിടെ പിടിച്ചു നിൽക്കുന്നത് അത്ഭുതം. ജയിലിൽ കിടക്കുന്നവൻ പുറത്തു വരുമ്പോ എല്ലാം മറന്നിട്ട് എന്റെ പെങ്ങളെന്ന് പറയുന്നവൾ അവന്റെ പിന്നാലെ പോയാൽ അവനെ ഞാൻ കൊല്ലും. അവനുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കത്തില്ല. മോനിനി ഒന്നിനും പോണ്ട. നീയും കൂടി അടുത്തില്ലാതായ ഈ വീട്ടിനകത്ത് പിന്നെ എന്നും ഇരുട്ടായിരിക്കും. അമ്മേ, രാഖി മോളെ കൊന്നതിന്റെ കലി ഉള്ളി കിടക്ക. അമ്മേ, അത് അവനെ കൊന്ന തീരുവോ? അവൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. അവന്റെ പിന്നാലെ രോഹിണി പോയാ ദൈവങ്ങൾ അവള് വെറുതെ വിടില്ല. അമ്മ എങ്ങോട്ടാ പോയതെന്ന് മോൾക്കറിയോ? ആ ജോസിന്റെ വീട്ടിലേക്കാ, കാഞ്ഞിരപ്പള്ളിക്ക്. അച്ഛനും മോളും ഒക്കെ ഇവിടെയുണ്ട്. എന്നിട്ടും മോളുടെ അമ്മയ്ക്ക് താല്പര്യം ജോസിന്റെ അമ്മയ്ക്കൊപ്പം ജീവിക്കാനാ. അച്ഛന് സങ്കടമായോ?
അതല്ല മോളെ, മോളെ പോലും മോളുടെ അമ്മ ശ്രദ്ധിക്കുന്നില്ലല്ലോ. അതാ അച്ഛൻ്റെ സങ്കടം. അച്ഛൻ അന്ന് യുദ്ധത്തിൽ അങ്ങ് മരിച്ചാൽ മതിയായിരുന്നു. എന്ത് ചെയ്യാനാ മോളെ, അച്ഛനിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. എന്താ മേ രാത്രി? മോക്കെന്തെങ്കിലും വിശേഷം ഉണ്ടോന്ന് അറിയാൻ വിളിച്ചതാ. ഇവിടത്തെ സങ്കടവും കരച്ചിലും ഒക്കെ കണ്ട് സന്തോഷം ചിരിച്ചും ഒക്കെ അങ്ങ് പോകുന്നു. പിന്നെ പതിവ്രത എവിടെ ഇല്ല? എന്റെ മരിക്കാത്ത മറ്റേ നാത്തൂനെ കാഞ്ഞിരപ്പള്ളിയിൽ മറ്റേ ലവന്റെ വീട്ടിൽ പോയതാണോ എന്ന് എല്ലാവർക്കും ഒരു സംശയമുണ്ട്. ഓ മോളെ, നരനും അവന്റെ അമ്മച്ചിക്കൊപ്പം അങ്ങോട്ട് പോയിരിക്ക. കുറച്ചു ദിവസമായി, ഇനി അവിടെ സ്ഥിരതാമസം ആക്കിയോന്ന് അറിയത്തില്ല. ഏതായാലും അമ്മ ഇപ്പൊ ഈ വിവരം വിളിച്ച് പറഞ്ഞത് നന്നായി. ഇത് വച്ച് ഇനിയൊരു കളി കളിക്കണം. എല്ലാവരും ചൂട് പിടിച്ചിരിക്കുക. ചെറിയ ചെറിയ പൊട്ടിത്തെറി മതി വലിയൊരു ഭൂകമ്പത്തിന്. നീ അങ്ങ് അഴിഞ്ഞാട് മോളെ, നന്ദനെ വെറുപ്പിക്കാതെ എല്ലാവരും തമ്മി തല്ലിക്ക്. പണ്ടത്തെ പോലെ നന്ദന്റെ പരിശുദ്ധിയുള്ള ഭാര്യ ആവാൻ നോക്ക്. എന്നാലും വാക്കത്തി നരനുള്ളിടത്തേക്ക് അവള് പോയല്ലോ. അമ്മയുടെ മോനെ വെറുത്ത് നടന്നവൾ ഇനി അവനോട് അടുപ്പമായോ? എന്ത് പാടാണോ എന്തോ. മോള് കണ്ണും കാതും കൂർപ്പിച്ചിരിക്കെ രോഹിണി തെറ്റ് മാത്രം ചെയ്യണേന്ന് പ്രാർത്ഥിക്ക. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അമ്മ. അറിഞ്ഞോ, എന്റെ ചേട്ടൻ വാക്കത്തിനരൻ ജോസിന്റെ വീട്ടിലുണ്ട്, അങ്ങ് കാഞ്ഞിരപ്പള്ളിയിൽ. രോഹിണി അവിടെ ഉണ്ടെങ്കിൽ ഇതെല്ലാവരുടെയും കൂടെ ഒരു ഒത്തുകൂടലാ. രോഹിണി അവിടെ പോയെങ്കിൽ അത് തന്നെ വലിയ തെറ്റാ. നരൻ കൂടി അവിടെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. ഇത് നന്ദനും അവന്റെ അമ്മയ്ക്കൊക്കെ ഷോക്ക് ആയിരിക്കും. തിളപ്പിക്കണം അവരെ എല്ലാത്തിനെയും. അത് വേണം ശരത്തേട്ടാ, ഉറപ്പായിട്ടും അത് വേണം. ജോസ് ജയിലിൽ നിറങ്ങിയ നിന്റെ ആങ്ങളും ജോസും ഒക്കെ ചേർന്ന് എന്നെ കൊല്ലുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. അതിനുള്ള സാധ്യത കൂടുതലാ. സത്യം ശരത്തേട്ട ഞാൻ പറഞ്ഞത്, മുൻവൈരാഗ്യൊക്കെ മറന്നിട്ട് വാക്കത്തിനരനെ ലോൺ എടുത്ത് കൊടുത്തില്ലേ ജോസ് ഓട്ടം വാങ്ങിക്കാൻ? അതിനുശേഷം ജോസ് എന്നോ അവന്റെ അമ്മച്ചിന്നൊക്കെ പറഞ്ഞ നരന് ജീവനായിരുന്നു. അമ്മച്ചിക്ക് എത്ര നാള് കൂട്ടുകടക്കാൻ പോവായിരുന്നു. ഇപ്പതേ കാഞ്ഞിരപ്പള്ളിയിലും പോയിരിക്കുന്നു. ഗൂഢാലോചന ഉണ്ട് ശരത്തേട്ടാ, എല്ലാവരും തമ്മിലൊരു ഗൂഢാലോചന ഉണ്ട്. കാൽച്ചോട്ടിലെ മണ്ണൊലിച്ചു പോവാണോ ശരത്തേട്ടാ? അങ്ങനെ മണ്ണൊലിച്ചു പോകുമ്പോ അതിന് മുന്നിലൊരു വൻ മരത്തെ നിർത്തി മണ്ണൊലിപ്പ് തടയാൻ എനിക്ക് പറ്റും. ആ മരമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നന്ദൻ. അവൻ കൊല്ലട്ടെ നരനെയും ജോസിനെ ഒക്കെ, എന്നിട്ട് അവൻ ജയിലിൽ പോയ നിനക്കെന്താടി ഛേദം? എനിക്കെന്താ പ്രശ്നം? എങ്കി ആരെയും ഭയക്കാതെ കുഞ്ഞിനെയും പ്രസവിച്ച് ഇവിടെ ജീവിക്കാം. അതെ, നരനും ജോസും മരിക്കണം, നന്ദൻ ജയിലിലാവണം. അങ്ങനത്തെ ഒരു പോക്കായിരിക്കും ഇനി എന്റെ. അമ്മേ. ആ എന്താ മോനെ? നരൻ കാഞ്ഞിരപ്പള്ളിയിലുണ്ടെന്ന് നയനെ വിളിച്ച് അവളുടെ അമ്മ പറഞ്ഞു. ആ
രോഹിണി അവിടെ ഉണ്ടോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ നാരൻ ഉള്ളിടത്തേക്ക് അവൾ എന്തിനായിരിക്കും പോയത്? എന്താ അമ്മ ഇതൊക്കെ? ഓരോ മണിക്കൂർ കഴിയുന്തോറും ഓരോരോ ന്യൂസ് കിട്ടുകയാണല്ലോ. എന്താ അമ്മേ? നിന്റെ അളിയൻ കാഞ്ഞിരപ്പള്ളിയിൽ ഉണ്ടെന്ന്. എന്റെ അളിയന? നിന്റെ അളിയൻ ആരാ? നരൻ. അവൻ കാഞ്ഞിരപ്പള്ളിയിൽ ഉണ്ടെന്ന്. രോഹിണി അവിടേക്കാണോ പോയെന്നൊരു സംശയമുണ്ട്. എന്നുവെച്ചാ നരൻ ഉള്ളിടത്തേക്ക് അയാൾ പോയി. അല്ല, അവിടെയാണ് രോഹിണി ഉള്ളതെന്ന് നമ്മളിതുവരെ ഉറപ്പിച്ചിട്ടില്ലല്ലോ. എന്നാ ഉറപ്പിക്കാമേ. അയാളൊന്ന് വിളിക്ക്, ഒന്ന് വിളിക്കാമേ. അത്ര നല്ല റേഞ്ചുള്ള സ്ഥലമൊന്നുമല്ല. അവൾക്ക് വേണമെങ്കിൽ അവിടെ പോയ ശേഷം ഇങ്ങോട്ട് വിളിക്കാറുണ്ടല്ലോ. അതിനുള്ള സാമാന്യ മര്യാദ പോലും കാണിക്കാറുണ്ട്. തെറ്റാണ് ചെയ്യുന്നതെന്ന് സ്വയം വിശ്വാസമുണ്ട്. പിന്നെ വിളിക്കാൻ മെനക്കെടുവോ? നാരൻ ഉള്ളിടത്തേക്കാണ് അവൾ പോയതെങ്കിൽ അവള് രണ്ടും കൽപ്പിച്ചാണല്ലോ അമ്മേ. നാരൻ നന്നായെന്നല്ലേ അയാളുടെ അവകാശവാദം. പിന്നെ പോയതിൽ തെറ്റില്ല. അയാളുടെ കണ്ണിൽ ഭർത്താവാണ് ക്രിമിനൽ. അപ്പോ എന്റെ അരികിൽ നിന്നല്ലേ ഓടി വിളിക്കേണ്ടത്? സ്വന്തം അച്ഛൻ ഈ നിലയിലാക്കിയത് അവൻ ഒറ്റ ഒരുത്തനാ. പിന്നെ രാഖിയുടെ കൊലപാതകത്തില് ജോസിന് കൂട്ടുനിന്നത് അവനാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെയുള്ള ഒരുവൻ താമസിക്കുന്നിടത്തേക്ക് അയാൾ പോയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലും പ്രവർത്തിച്ചത് ജോസ് തന്നെയാ. അവൻ പറഞ്ഞ രോഹിണി പോവും, അതാ ഇപ്പോഴത്തെ അവസ്ഥ. സ്വന്തം കുഞ്ഞിനെ പോലും മറന്ന് യാത്ര ചെയ്യുന്ന രീതിയിലേക്ക് ആ ബന്ധം വളർന്നിരിക്കുന്നു. ഇനിയിപ്പോ എനിക്കൊരു സംശയമുണ്ട്. ജോസ് പുറത്തിറങ്ങിയ നരനും ജോസും കൂടെ എന്നെ കൊല്ലുവോന്ന്. രാഖിയുടെ മരണം തളർത്തിയത് എന്റെ മോളെ. ഇനി എനിക്കൂടെ എന്തെങ്കിലും സംഭവിച്ച കുഞ്ഞൊരു മരവിപ്പിലേക്ക് പോവും. രാഖിയുടെ മരണം തളർത്തിയത് എന്റെ മോളെ. ഇനി എനിക്കൂടെ എന്തെങ്കിലും സംഭവിച്ച കുഞ്ഞൊരു മരവിപ്പിലേക്ക് പോവും. പിന്നെ മോളെ തിരികെ കൊണ്ടുവരാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് സ്വന്തം സുഖം തേടി രോഹിണി യാത്ര ചെയ്യുമ്പോഴും അതൊരു ഭയമായി എല്ലാവരുടെ ഉള്ളിൽ വേണം. എവിടുന്ന് കിട്ടി മോനെ അവക്ക് തന്റെ ഇടം? ധൈര്യം പകർന്നു കൊടുക്കാൻ അടുത്ത ആളുണ്ടെങ്കിൽ ആരും ഇതുപോലെ വഴിതെറ്റിപ്പോവും. ഒരു സമയത്ത് എന്റെയും ആരാധനാ പുരുഷനായിരുന്നു ജോസ് എന്ന ജയിൽ പുള്ളി. അവൻ അരികിൽ നിൽക്കുന്നവര് അറിയാതെ അവൻ ആരാധിച്ചു പോവും. അത് സ്ത്രീകളാണെങ്കിൽ കുറച്ചുകൂടി തീവ്രമായിരിക്കും ആ ആരാധനയുടെ അളവ്. ഇവിടെ അതാ സംഭവിച്ചത്. ആവശ്യത്തിന് തന്റെ ഇടം കിട്ടി. ആത്മാഭിമാനം ഇല്ലാതായി. ഇനിയിപ്പോ അഴിഞ്ഞാടി നടക്കാം, എവിടെയും പോവാം. എന്തായാലും ഒന്ന് ഉറപ്പായി കഴിഞ്ഞു. ശരത്തേട്ടനും രോഹിണി ചേച്ചിയും തമ്മിലുള്ള ദാമ്പത്യം അധികകാലം ഉണ്ടാവില്ലെന്ന്. കുറേ നേരം ആയല്ലോ മോളെ, കൈ കഴക്കില്ലായോ? ഇല്ല അമ്മച്ചി, അമ്മച്ചി ഉറങ്ങിട്ട് പോവാം. മോൾ ഇവിടെ വന്നിട്ട് ഇത്രയും നേരമായി, അമ്മയുടെ ശബ്ദം കേൾക്കണമെന്ന് ലെച്ചുമോക്കും തോന്നിയില്ലേ? ഞാനത് പ്രതീക്ഷിക്കുന്നുമില്ല. ഇപ്പൊ മോളെ പോലും കളഞ്ഞിട്ട് സഞ്ചരിക്കുന്ന അമ്മയാണ് ഞാൻ. അങ്ങനെ ഒരു മനസ്സ് അവൻ എന്റെ മോൾക്ക് ഉണ്ടാക്കി കൊടുത്തു. എന്തുമാത്രം സ്നേഹിച്ചതാ മോൾ ആ കുഞ്ഞിനെ.
പെൺകുഞ്ഞുങ്ങൾക്കല്ലെങ്കിലും അച്ഛനോട് ഇഷ്ടം കൂടും. പിന്നെ ഞാൻ എൻ്റെ മോൾക്ക് അച്ഛനെ കുറിച്ച് നല്ലത് മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കേട്ട് കേട്ട് കുഞ്ഞിന് അച്ഛനെ കാണണമെന്നായിരുന്നു പറച്ചിൽ. ആഗ്രഹമായിരുന്നു. ആളിങ് വന്നു കഴിഞ്ഞപ്പോ വിട്ടു പോവരുതെന്നുള്ള ചിന്തയും കൂടി. അതിനിടയ്ക്ക് അവൻ വന്ന അന്ന് മുതല് മോളെ നെഞ്ചോട് ചേർത്ത് നിർത്തി. അമ്മയെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, അച്ഛനെ കണ്ടില്ലെങ്കിൽ മോൾക്കത് സങ്കടമായി. കുറച്ചു ദിവസം കാണാതായപ്പോ മോളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ പോലും ഉണ്ടായി. ഈ കണക്കിന് അവൻ ജയിലിലേക്കോ മറ്റോ പോയാൽ എന്തായിരിക്കും സ്ഥിതി? കുഞ്ഞിന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവോ? അതാ എന്റെ തലവേദന. പറയുന്നതൊന്നും മോള് വിശ്വസിക്കില്ല. അച്ഛനെ ജയിലിലാക്കിയ അമ്മയെ മോള് വെറുക്കും. എല്ലാം കൂടി ആലോചിക്കുമ്പോ തല പെരുക്കും അമ്മച്ചി. ചുരുക്കി പറഞ്ഞ എന്റെ ജോസൂട്ടൻ ജയിലിൽ നിന്ന് വന്നാലും ശരത്തെന്ന് പറയുന്നവൻ അവിടേക്ക് പോയാലും മോക്ക് എന്റെ മോനോടൊപ്പം ജീവിക്കാൻ പറ്റത്തില്ലല്ലേ. കുഞ്ഞിനെ കരയിച്ചിട്ട് അത് പറ്റൂ അമ്മച്ചി. എനിക്കൊരു മരുമോളുടെയും അവനൊരു ഭാര്യയുടെ ഒപ്പം ജീവിക്കാനുള്ള യോഗമില്ലായിരിക്കും. ഉറങ്ങിയില്ലേ? നാളെ രാവിലെ പോകേണ്ടതല്ലേ? ആ എന്തോ ഇവിടെ അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല. അവിടെ എത്തിയിട്ട് എന്താ പ്രയോജനം? കുറെ ദുഷ്ടന്മാർക്കിടയിൽ കിടന്ന് യുദ്ധം ചെയ്യാം. എനിക്ക് ഈ രണ്ടു ദിവസം സമാധാനമായിരുന്നു. നരൻ പുറത്താ, എന്നാ എന്നെ വെറുക്കുന്നവർക്ക് നടുവിലാ ഞാൻ. എന്റെ മകൾ ഉൾപ്പെടെ ഒന്ന് സംസാരിക്കാൻ പോലും ആരുമില്ല. നിഴലിനോടും ഭിത്തിയോടും സംസാരിക്കേണ്ട ഗതികേട്. ശ്വാസമുട്ടൽ കൂടിയപ്പോഴാ വിവാദമാവുമെന്നറിയാമെങ്കിലും ഞാൻ ഇങ്ങോട്ട് പുറപ്പെട്ടത്. അവിടെ പ്രശ്നമാണെങ്കിൽ അമ്മച്ചിക്ക് താമസിക്കാൻ ഞാൻ പറഞ്ഞല്ലേ, അമ്മച്ചിക്ക് അത് വലിയ സന്തോഷമായിരിക്കും. അതിനി അടുത്ത ആരോപണങ്ങൾ ഉണ്ടാക്കി വെക്കാനേ ഉപകരിക്കും. അനീത്തെ കൊന്നാളിന്റെ വീട്ടിൽ പോയി താമസിക്കുന്ന ചേച്ചി അങ്ങനെ പറഞ്ഞു നടക്കും നാട്ടുകാരുൾപ്പെടെ. ഈ നാട്ടുകാരെന്ന് പറയുന്നവരെ അവഗണിക്കണം. ഒരുത്ത നന്നായാലും നന്നാവാൻ സമ്മതിക്കില്ലേ? വാക്കത്തി നരൻ ഗുണ്ട എന്നൊക്കെ പറയുന്ന എല്ലാവർക്കും ഇഷ്ടം. എന്നാ അവനിപ്പോ ഓട്ടയൊക്കെ ഓടിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുക, ദാനം കിട്ടിയ കരളുമായിട്ട് ജീവിക്കുക, അങ്ങനെ ഒന്നും ചിന്തിക്കാൻ ആർക്കും നേരമില്ല. അതുകൊണ്ട് നാട്ടുകാരെയൊക്കെ വിട്, എന്നിട്ട് നല്ലവരെ മനസ്സിലാക്ക്, അവർക്കൊപ്പം ജീവിക്കാൻ ശ്രമിക്കുക. എന്റെ മോൾ എനിക്കൊപ്പം വന്നിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ജീവിക്കാൻ ശ്രമിച്ചേനെ. ഇത് ഞാനങ്ങ് പോയാ എന്റെ മോൾ എന്നെ വെറുക്കുമെന്ന് മാത്രമല്ല അവനുമായിട്ട് കൂടുതലടുക്കും. അത് താങ്ങാൻ പറ്റാത്ത കാര്യാ. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിന്നേ പറ്റൂ. ജോസാറും രോഹിണിയും തമ്മിൽ ഒന്നിക്കണമെന്നാ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന. ശാരദ എന്ന് പറയുന്നവൻ ഇതുപോലൊരുത്തനായപ്പോ രോഹിണിയുടെ നന്മ കണ്ടിട്ട് ദൈവം കരുതി വെച്ചതാ ജോസാറിനെ. എന്നെങ്കിലും നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റും രോഹിണി. അതിനു മുൻപ് ആരെയൊക്കെ ഒരുത്തം കൊല്ലുമെന്ന് കണ്ടറിയാം. എന്റെ അച്ഛനും അമ്മയും നന്ദനും ഒക്കെ പാവങ്ങളാ. അവരുടെയൊക്കെ കാര്യങ്ങൾ ആലോചിക്കുമ്പോ പേടി തോന്നു. സത്യങ്ങൾ ആരൊക്കെ തിരിച്ചറിയോ അവരുടെയൊക്കെ മുമ്പിലേക്ക് മെല്ലെ മെല്ലെ മരണം എത്തും. ഓർക്കുമ്പോ നെഞ്ചെരിയ. ജോസിനെ രോഹിണി കല്യാണം കഴിച്ചത് നാടകമായിരുന്നില്ലെന്ന് ഇനിയെങ്കിലും എല്ലാവരും മനസ്സിലാക്കണം. കൊല്ലും ഞാൻ അവനെ,
അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അത്രയ്ക്ക് ജോസാറുമായി അമ്മയുടെ മോൾ അടുത്ത് കഴിഞ്ഞു. തീരട്ടെ ഞങ്ങളൊക്കെ. എന്നിട്ട് മരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്ന നിന്റെ ഭർത്താവിനെയും കൊല്ലാൻ.